നിങ്ങൾ വിളിച്ച അതേ താളത്തിലൊന്ന് വിളിച്ചു നോക്കിയതാ. താളം അത് ആദ്യം ഞാൻ വിളിക്കേണ്ട കാര്യം ആദ്യം ചോദിക്കണം, എന്താണ് വന്നത് ചോദിക്കണം. അതെപ്പോഴും വിളിക്കാറുള്ളല്ലേ, ഒന്നെങ്കിൽ നീലുവേ നീലു അല്ലെങ്കിൽ കേശുവേ കേശു. ഇത് അതുപോലെയല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ആ എന്തെങ്കിലും പുതിയ നമ്പറുമായിട്ട് വന്നായിരിക്കുള്ളൂ. നിന്റെ എടിഎം കാർഡ്? എടിഎം കാർഡ് ആ ഇട്. എന്തിന്? എടി പ്രയോജനമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്, നിനക്ക് പ്രയോജനമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കഞ്ഞി കോരി കുടിക്കാനൊന്നുമല്ലല്ലോ എടിഎം കാർഡ് ചോദിച്ചത്. നീ എന്തിനാ പരസ്പര ബന്ധമല്ല സംസാരിക്കണേ? നിങ്ങൾ എന്നൊക്കെ എന്റെ എടിഎം കാർഡ് കൊണ്ടുപോയിട്ടുണ്ടോ? കൊളം വറ്റിക്കുന്നല്ലോ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എടി ഇത് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാ വേണ്ടിയാണ് നിന്റെ എടിഎം കാർഡ് ചോദിച്ചത്. ആധാർ കാർഡോട്ട് ബന്ധിപ്പിക്കാനാ? ഓ ആധാർ കാർഡ് ഇപ്പോൾ എല്ലാം ബന്ധപ്പെടുത്തണം. എ ടി എം കാർഡ്, പിന്നെ റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ് എല്ലാം. എന്തിന് ക്യാഷിൻ്റെ നിൽക്കേണ്ട വള്ളി വരെ ആധാർ കാർഡ് ഇപ്പം ബന്ധപ്പെടുത്തി എടുക്കണം. എന്നാ എന്നെ നിൽക്കുന്ന വള്ളിയോട് എന്ത് ചെയ്യുന്നു? ഓണം വരാനാണ് ഒരു ഊഞ്ഞാലിട്ടാ വിചാരിച്ചു. ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? വായ കൂടെ പോയാൽ എന്നെ വിളിച്ചു വരുത്തിട്ട് പോവാൻ പറയണം. നിന്നെ ആര് വിളിച്ചു വരുത്തി ഇവിടെ? ഓഹോ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായ പോടാ പോടാ. കുഴപ്പമില്ല, കേശുവിനെ തോപ്പിക്കാൻ വേണ്ടിയിരുന്നു. നിനങ്ങ് രണ്ടുപേരും ഒന്നായല്ല മതി. എടാ പോടാ ഇറക്ക. അച്ഛനെന്റെ കൈ കിട്ടും കേട്ടാ. ആ വാ വാ. പിള്ളേർ എന്തൊക്കെ പറഞ്ഞു? അല്ല പോട്ട്. ബാലു ഞാൻ ആരാന്നറിയാമോ? എന്റെ ഭാര്യ എല്ലാവരും അറിയും. എന്റെ ജോലി എന്താണെന്നറിയാമോ? അക്കൗണ്ടന്റ് ആണല്ലോ. ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡും ആധാർ കാർഡുമായിട്ട് എപ്പോഴേ ലിങ്ക് ചെയ്യിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ഈ ആധാർ ആയിട്ടുള്ള ഈ ലിങ്ക് ചെയ്യിക്കുന്ന പരിപാടിയില്ലേ, എൻ്റെ അടുത്ത് വേണ്ട. അളിഞ്ഞ നമ്പർ എൻ്റെ അടുത്ത് എടുക്കണ്ട. അമ്മേനെ ചീത്ത പറഞ്ഞാൽ എനിക്ക് അത്ര വിഷമം കാണത്തില്ലായിരുന്നു. പിന്നെ ഇടി അച്ഛൻ എന്നെ തേച്ച് ഒടിച്ചു കളഞ്ഞടി, അതൊരു കാര്യമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചേച്ചി ഇതിനെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ? ചേച്ചി എന്താണ്? കേശുവിനെ അച്ഛൻ ഒരു കാര്യമില്ലാതെ കളിയാക്കി ഓടിച്ചു വിട്ടുന്നത്. നന്നായി, നിനക്ക് അങ്ങനെ തന്നെ വേണം. ചേച്ചി ദേ വെറുതെ എൻ്റെ മേടിക്കും കേട്ടാ. നീ എന്തിനാ എൻ്റെ അടുത്ത് ഒച്ചുണ്ടാക്കണേ? അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞപ്പോൾ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അച്ഛൻ്റെ വഴക്കൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അച്ഛനെ കയറി അടിക്കാൻ പറ്റുമോ? പക്ഷെ ആ ഒരു പരിഗണന ഞാൻ നിനക്ക് തരത്തിൽ അടിച്ചും പിഴുത്തോളയും. മുട്ട ഇടിയിട്ടും കേട്ടോ. ഇങ്ങോട്ട് എന്ത്? നീ ചൂടാവാണ്, ഇങ്ങോട്ട് വാ. എന്തിനി? അങ്ങ് സെൽഫി എടുക്കാൻ വാ. ഞാൻ ഇല്ല. വാടാ. ഇല്ലെന്ന് വരാൻ ശിവ നീ വാ. പെട്ടെന്ന് വായോ. ശരി. ആഹാ അങ്ങനെ നീ ഇന്നെങ്ങനെ ചിരിച്ചു കണ്ടല്ലോ. ചേച്ചി ഇവിടെ വന്നാ നോക്കട്ടെ. കൊള്ളാല്ലേ. ചേച്ചി ഫോട്ടോ ഇല്ലേ? അത് ശിവ നീ ഇല്ലേ? നീ നേരെ അച്ഛന്റെ റൂമിൽ പോയി അച്ഛൻ ഇവിടെ ഉണ്ടോ നോക്കിട്ട് തിരിച്ചു. ഞാൻ ഇപ്പൊ അച്ഛന്റെ റൂമിൽ പോയിട്ട് അച്ഛൻ അവിടെ പോയി നോക്കട്ട്. ഒരു കാര്യമുണ്ട്. ചെല്ലു ചെല്ലേട്ടാ. ഞാൻ വരാട്ടാ. ചേച്ചി ചേച്ചി ആ പിക്കില്ലേ, പിക്കില്ലേ പിക്കനത്തുണ്ട്. അത് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ്. എന്തിന്? എന്റെ ചേച്ചി അലീനെ അലീനെ വീട്ടുകാരൊക്കെ കാണട്ടെ. ഓ അപ്പൊ അലീനയുടെ കാര്യം എന്റെ അടുത്ത് പറയാൻ വേണ്ടി ആ ശിവാനീനെ നീ ഓടിച്ചല്ലേ? അപ്പൊ ശരി കേട്ടോ. ശിവ ചേച്ചി അലീന ഫ്രാൻസിസിന്റെ കാര്യല്ലേ, അവൾ ഇവിടെ വേണം. ശിവ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആകെ പിന്നെ പറയാം. ഹലോ ആടി ഇന്നാ? എന്നിട്ട് നേരത്തെ വിളിച്ച് പറയാത്തേ? ഓ എപ്പോഴെങ്കിലും വിളിച്ച് പറഞ്ഞല്ല. ശരി ശരി ഞങ്ങൾ വിളിക്കാം. ഓക്കെ ശിവ നീ പോട്ടെ. അമ്മേനെ അച്ഛനെയും കേശുവിനെ വിളിച്ചോണ്ട് വന്നേ. കാര്യം എന്താ? അതൊക്കെ പിന്നെ പറയാ. എന്നത് നമ്മുടെ കുടുംബം മൊത്തമായിട്ട് നിൽക്കേണ്ട കാര്യമാണ്. വാ അച്ഛാ. അമ്മ കേശു അച്ഛാ ഇവിടെ വാ. വാന്ന് കാര്യം പറയാം. എന്തേ കാര്യം? എനിക്കറിയില്ല ചേച്ചി. ആരോ ഫോണിൽ എന്തോ വിളിച്ചിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു എല്ലാവരും വിളിച്ചിട്ട് ആ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കിട്ട കേസാന്ന്. ചേച്ചി കാര്യം എന്താ? രച്ചു ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. എന്ത് പ്രശ്നം? എന്തുണ്ടെങ്കിലും അച്ഛൻ്റെ പറ. എന്ത് പ്രശ്നം? ആര് വിളിച്ചത്? കുടുംബക്കാരെന്തോന്ന് അച്ഛാ ഇത്? നിങ്ങളുടെ ഒക്കെ പാവം കണ്ട് എനിക്കൊന്ന് അപകടം പറ്റി പോലെയാണല്ലോ. അപ്പൊ ഒന്നും പറ്റിയില്ലേ? ഇപ്പൊ എന്നെ വിളിച്ചത് എന്റെ ഫ്രണ്ട്. അവൾ എന്തിനാ വിളിച്ചതെന്ന് അറിയോ? എന്തിനാ?
ഇന്ന് ഫേസ്ബുക്കിൽ ഫാമിലി സെൽഫി കോൺടെസ്റ്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഫാമിലി സെൽഫി എന്തോ ഫാമിലി സെൽഫി കോൺടെസ്റ്റ് എന്തോ അച്ഛാ, നമ്മൾ ഫാമിലി ആയിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, എന്നിട്ട് അത് അവർ പറഞ്ഞ പേജിൽ അപ്ലോഡ് ചെയ്യും, എന്നിട്ട് അവർ ഓഡിയൻസ് ഇട്ട് കൊടുക്കും. ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് കിട്ടുന്നത് അവർ ജയിക്കും. അപ്പൊ നമുക്ക് സെൽഫി എടുക്കാം. എന്തോ അങ്ങനെ നമ്മളെല്ലാം കൂടെ കുറച്ചു മുമ്പ് സെൽഫി എടുത്തപ്പോ അത് ഫേസ്ബുക്കിലൂടെ പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ, ഭയങ്കര മുടിഞ്ഞ ജാടല്ലായിരുന്നു. എനിക്ക് അടുക്കള ഒരുപാട് ജോലിയുണ്ട്, അടുക്കള എന്നെ സഹായിക്കാൻ എനിക്ക് ഇപ്പൊ മക്കളൊന്നും ഇല്ല. സെൽഫി എടുക്കാൻ മാത്രം കുറെ പോവാണോ? ഫസ്റ്റ് പ്രൈസ് എന്താ കേട്ടിട്ട് നോക്കോ. ഫസ്റ്റ് പ്രൈസേ മലേഷ്യയോട്ട് 3 ദിവസത്തെ ട്രിപ്പ് ആണ്, അതും ഫുൾ ഫാമിലി. മലേഷ്യ അതും ഫുൾ ഫാമിലി ഫ്രീ. പറഞ്ഞില്ലല്ലോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ നിനക്കോ കേശു? ഒന്നുമില്ല, കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. അപ്പൊ സെൽഫി എടുക്കാം. ഞാൻ എങ്ങോട്ടും പോയില്ല, ഞാൻ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പുറത്തോ? ഇപ്പുറ സൈഡ്. നീ അവിടെ എവിടെയെങ്കിലും നിക്ക, കുരുട്ടല്ലേ. അപ്ലോഡ് ചെയ്യട്ടെ, പിന്നെ നോക്കാം ഫോട്ടോ. ഇതാണ് പറഞ്ഞ ഒരു കാര്യം പറയണേ, നേരത്തെ എല്ലാ കാര്യവും പറയണം, വ്യക്തമായിട്ട് പറയണം. ചുമ്മാ ആവശ്യം അങ്ങ് തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അച്ഛൻ കേശുവേ, കേശു അവള് സെൽഫി എടുത്തോണ്ട് പോയിട്ട് അനക്ക് ഒന്നുമില്ലല്ലേ. ആര് പറഞ്ഞ അനക്കില്ലാന്ന്? അവിടെ നല്ല മുട്ട ഫോമിലിയാ. അച്ഛാ എന്തിനാ അറിയാവോ? വോട്ട് കൂടുതൽ കിട്ടിയാലല്ലേ നമുക്ക് മത്സരത്തിൽ ജയിക്കാൻ പറ്റൂ. അതിന് ഫ്രണ്ട്സിനെ വിളിച്ച് എനിക്ക് വോട്ട് പറഞ്ഞാൽ വോട്ടെടുന്ന പറഞ്ഞോണ്ടിരിക്കും. അത് ശരി. എടാ എനിക്ക് മലേഷ്യയിൽ പോകാൻ താല്പര്യമൊന്നുമില്ല, പിന്നെ എപ്പോഴും നെയ്യാറ്റ് ഇങ്ങനെ പടവലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നടക്കണോണ്ട് ഇത്രയും ഒരു അതുകൊണ്ടാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുന്നില്ല. വോട്ടിംഗ് കോഡ് പറഞ്ഞതാ എനിക്ക്. നമ്മൾ വോട്ടിയതേ ഓൺലൈൻ വോട്ടിംഗ് ആണ്. അപ്പൊ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തില്ലേ, ആ സൈറ്റിൽ കേറുമ്പോഴത്തേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക, അപ്പോ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു മെസ്സേജ് വരും, അതാണ് കോഡ്. ലച്ചു എന്റെ കോഡ് 9 4 4 7 9 4 4 7 ഓക്കെ. അച്ഛാ അച്ഛൻ്റെ നമ്പറിലോട്ട് ഇപ്പൊ കോഡ് വരെ വന്ന് കിടക്കല്ലേ. പറ 42 23 42 23 ഓക്കെ. മകളെ എങ്ങനെ ഇപ്പോഴത്തെ നില? എങ്ങനെ? ഭയങ്കര മോശാച്ചാ. കുറച്ചും കൂടെ വോട്ട് വേണം, ഇല്ലെങ്കിൽ പൊട്ടും. അതൊരു വഴിയുണ്ട്. ഈ രാഷ്ട്രീയക്കാർ വോട്ട് പറയുമ്പോ പടിയടന്ന് പ്രചരണം നടത്തും. പ്രചരണോ? അതായത് ഇവളുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് റോഡിലൂടെ മൈക്കിൽ വിളിച്ചു പറഞ്ഞ നടക്കാനാടിക്കുവേ. അച്ഛൻ ഞാനൊരു സീരിയസ് എടുക്കുക, ആരും പറയുമ്പോൾ നിങ്ങളെല്ലാം കൊണ്ട് തന്നെ കളിയാക്കുകൂലേ. അതിനേക്കാൾ വേറെ നല്ലൊരു ഐഡിയ ഉണ്ട്, എല്ലാവരുടെ മൊബൈൽ നമ്മൾ വാങ്ങിച്ച് നമ്മൾ നോട്ട് ചെയ്യണം. ഒരൊറ്റ എണ്ണത്തിന്റെ മൊബൈൽ നമ്മൾ ഇവിടെ എല്ലാം നേരത്തെ പിടിച്ച് വാങ്ങിക്കണം. നല്ല ഐഡിയ ആണ്. അച്ഛനമ്മ ഇവിടെ കുറെ പരിചയക്കാരും ഉണ്ട്. അച്ഛൻ ചോദിച്ചാൽ ഞോയും പറയില്ല. ഞോ പറയൂല, എല്ലാരും വെറുപ്പിച്ചിട്ടേക്കണം, ആരും ഞാൻ പറയൂല. ഈ പാഴികള് ഞാൻ ചോദിച്ചാൽ എന്ത് കാര്യം ചെയ്തു തരും? ആണെങ്കിൽ ചങ്ക് പറിച്ചു തരും. അത്രയ്ക്ക് എല്ലാവർക്കും തന്നെ വലിയ മതിപ്പാണുള്ള. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനേ എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് കോഡ് പറഞ്ഞു. ഓ നല്ല ത്രില്ലാണ് കേട്ടോ. അച്ഛാ നമുക്ക് പുറത്തു പോയി ചോദിച്ചാലോ. അച്ഛാ ഇപ്പോഴും 6ാം സ്ഥാനത്ത് നിക്ക, എന്ത് ചെയ്യും? ചോദിച്ചോട്ടെ അച്ഛ, എന്ത് ചെയ്യും? ഇനിയിപ്പോ നമ്മളെ ശിവ പറഞ്ഞാലേ കള്ളവട്ട് ചെയ്താ പോച്ചാ. ഇത് ഓൺലൈൻ വോട്ടിംഗ് ആണ്, കള്ളത്തരം ഒന്നും നടക്കത്തില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റിയപ്പോ? എന്ത് ചെയ്യാം, നമുക്ക് സമയമില്ലല്ലോ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാനിങ്ങിനൊക്കെ ഒരുപാട് സമയം ഉണ്ടായിരുന്നെ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് 24 മണിക്കൂറേ ഉള്ളൂ, വർക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ. ഓ വർക്ക് ചെയ്യാൻ വേണ്ടി അച്ഛനും കൂടെ പുറത്തൊക്കെ പോയാലോ, എന്നിട്ടൊന്നും നടന്നില്ലേ? അതവളെ ചോദിച്ചോക്ക്, ഞാൻ പറഞ്ഞ എന്നെ പൊഴുത്തണം എന്ന് പറയും. മകളെ പറഞ്ഞു ഒന്നും നടന്നില്ലേന്നാ. അമ്മേ നമ്മൾ 15ാം സ്ഥാനത്ത് നിന്നിരുന്നേ,
ജംഗ്ഷനിൽ പോയി അച്ഛൻ എല്ലാവരുടെയും വോട്ട് മേടിച്ചതുകൊണ്ടാണ് ആറാം സ്ഥാനത്തെത്തിയത്. അച്ഛൻ അച്ഛനോട് വല്ല ഇലക്ഷൻ നിന്നുല്ല, അമ്മ ഒരു ജനസമ്മതി ഇല്ലേ. എടേ, ഞാൻ ഇവിടെ ഇലക്ഷൻ നിൽക്കണോ ജയിക്കണോ എന്നല്ല പ്രശ്നം, എന്റെ മോളെ എങ്ങനെയും ജയിപ്പിക്കണം. അച്ഛാ, ഓ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. അച്ഛനെ പോലെ തന്നെ നാട്ടില് പ്രമുഖനായിട്ടുള്ള ഒരാളാണല്ലോ ബാസ്യങ്ങള്. നിങ്ങൾ ബാസ്യങ്ങളെ വിളിച്ചു പറഞ്ഞാലോ, ബാസ്യങ്ങൾ കുറച്ച് വോട്ടൊക്കെ നമുക്ക് ഒപ്പിച്ചു തരും. അത് ശരി അച്ഛാ, ബാസ്യങ്ങൾ കഴിച്ച് കുറച്ച് വോട്ടൊക്കെ കിട്ടും. അച്ഛൻ വിളി, ബാസ്യങ്ങൾ വിളി. വേണ്ട വേണ്ട, അയാൾ വിളിക്കുന്നു. വേണ്ട, പോയിടുന്നു. പിള്ളേർ പറയുന്ന കാര്യമുണ്ട്, അവൻ ഇവിടുത്തെ തറ ലോക്കൽസുകളെ ഇവിടുത്തെ മറ്റേ ഊരിക്കടിക്കാരന്മാരെ ജീടി കളിക്കാരന്മാരൊക്കെ പരിചയമുണ്ട്. അപ്പം അവൻ അതുവഴി സ്വാധീനിച്ച് കുറേ വോട്ടുകൾ നമുക്ക് പിടിച്ചു തരും അല്ലേ. ബാസി അതിനൊക്കെ ആപ്റ്റാണ്. ബാസി വിളിക്കാം. ലോക്കൽസ് നമ്മൾ ഡീൽ ചെയ്യാൻ ലോക്കൽസുകളെ വിളിക്കും. അല്ലാതെ ആ അറിയാം എവിടെ ഇങ്ങനെ. എടാ, നീ എനിക്ക് കുറച്ച് വോട്ട് പിടിച്ചു തരണം. ഇലക്ഷൻ അല്ലടാ, മോള് നമ്മളെ സെൽഫി കോണ്ടസ്റ്റ് ഇല്ലേ, ആ നിനക്ക് അതൊക്കെ അറിയാമോ. അപ്പം നിനക്കാകുമ്പോൾ ഇവിടുത്തെ വലിയ സമ്പന്നരെയും വലിയ ആൾക്കാരെയും സാഹിത്യകാരന്മാരൊക്കെ പരിചയമുണ്ട്. അളി ആ വഴിക്ക് നീങ്ങിട്ടെ, കുറച്ച് വോട്ട് ഇങ്ങനെ പിടിച്ചു തരണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മോളുടെ ചോദിച്ചു, ലച്ചുണ്ടെ ചോദിച്ചാൽ മതി. ആ സമ്മാനം, സമ്മാനം ഒന്നും ഇല്ലേ, രണ്ട് ടിക്കറ്റ് വീകാലത്ത് പോകാനുള്ള രണ്ട് ടിക്കറ്റ് ഇത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടി മത്സരിക്കണമെന്നല്ല നീ പറഞ്ഞ, അതല്ലടേ മോളൊരു സന്തോഷം, അതല്ലേ നമ്മളൊരു. നീ ഒന്ന് പിടിക്കണേ കേട്ടാ. ശരി ശരി ശരി, പിള്ളേർ പറയുകയും ചെയ്യും നിനക്ക് വലിയ വലിയ ആൾക്കാരായിട്ടൊക്കെ കമ്പനി ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ശരിയടാ. മലേഷ്യ എന്ന് പറഞ്ഞു കൂടെ, അവൻ അസൂയ മൂത്ത് ഉള്ള ഓട്ടം കൂടെ ഇല്ലാതാക്കും. അവന്റെ സ്വഭാവം പൊസിഷൻ മിണ്ടാണ്ടിരിക്കടാ, തലക്ക് തീ കയറിയിരിക്കാ. എവിടെ പോകാണല്ലോ, ഞാൻ അത് വിളിച്ച് പറയേ. മക്കളെ, ആ എന്തായി നാലാം സ്ഥാനം? നാലാം സ്ഥാനത്താ ദീലോ, നോക്കണി നാലാം സ്ഥാനത്തായി. ബാസി നന്നായിട്ട് വർക്ക് ചെയ്ത്, നിനക്കല്ല അവനൊരു വിലയില്ലാത്തത്. പിന്നെ ഇതാണ് നിങ്ങൾ അച്ഛന്റെ കുഴപ്പം. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്ത അതുവരെ അവര് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും മറക്കും. നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല, എനിക്ക് മക്കൾക്കെല്ലാം ചെയ്തോണ്ടിരിക്കണേക്കോ. ഞാൻ അപ്പോൾ ഒരു മണിക്കൂറേ ഉള്ളൂ, അതിനുള്ളിൽ മാക്സിമം വോട്ട്സ് കളക്ട് ചെയ്യാ, അല്ലെങ്കിൽ പൊട്ടും. കേശു എടി, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്, നമുക്ക് മലേഷ്യയിൽ പോണ്ടേ, അതിന് കൂടുതൽ വോട്ട് കിട്ടണ്ടേ. ലച്ചു, ഞാൻ പടവലത്ത് വിളിച്ചു പറയാം, അവിടുത്തെ എല്ലാ ബന്ധുക്കളെയും കൊണ്ട് വോട്ട് ചെയ്യിക്കാം. അവരെ കൊണ്ടൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചു. ജയന്തിനെ രമ്യം കൊണ്ട് ചോദിച്ചാ, എന്നാ പിന്നെ ആ സുഷ്മയെ വിളിച്ചു പറയാം. സുഷ്മയോടും പിന്നെ എൻ്റെ ഓഫീസിലുള്ള എല്ലാ ആൾക്കാരോടും വോട്ട് ചെയ്യാൻ പറയാം. ആ അങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ. പറ വിളിച്ച പറ അമ്മയുടെ ഇതിന്റെ ഇതില്ലേ, എന്താ കോഡ് ഇതില്ലേ, ആ ലിങ്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്ക്. സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, വിളിച്ച് പറയണം വോട്ട് ചെയ്യണം എന്ന്, എന്നിട്ട് ഉറപ്പ് വരുത്തിയിട്ടേ അടങ്ങാൻ പോളൂ. ഉറപ്പ് വരുത്തണം, നല്ല ലിങ്ക് മാത്രം അയച്ചു കൊടുത്താൽ പോരാ, അവരെ കൊണ്ട് ഉറപ്പ് വരുത്തണം. ആ ചിലപ്പോ വിളിക്ക് 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 ഫോണോട്. അച്ഛാ വേറെ ഓഫീസിൽ വിളിച്ച് കണ്ട് കാലം ആകപ്പെ രണ്ടു മൂന്ന് പേരല്ലേ ഉള്ളൂ, നമുക്ക് പക്ഷെ ഇനിയും വോട്ട് വേണം. പിന്നെ അവനെ വിളിക്കാം, അവൻ സ്റ്റാൻഡിൽ ആൾക്കാരെ മൊത്തം കൊണ്ട് ജയിപ്പിക്കും. പിന്നെ അവന്റെ ആട്ടോ സവാരി കയറുന്ന ആൾക്കാരെ എല്ലാരെ കൊണ്ട് ജയിപ്പിക്കും. ഓട്ടോചന്ദ്രങ്ങളാവുമ്പോ കുറെ പേര് പരിചയമുണ്ട്. ഹലോ ചന്ദ്ര എടാ, നമുക്കേ പുറത്തുനിന്ന് സെൽഫി എടുത്താ മതിയായിരുന്നു അല്ലേ. ശരിയാ, വീടിനകത്തായതുകൊണ്ടേ തീരെ ലൈറ്റിലായിരുന്നു. കൂടെ വന്ന ഒരു 45 മിനിറ്റ്. 45 ഉള്ളോ? അതിനുള്ള മാക്സിമം വോട്ട് ഒപ്പിക്കണം. അച്ഛാ നമ്മൾ ജയിച്ചു, നമ്മൾ ജയിച്ചു. അവസാനത്തെ 5 മിനിറ്റില് 3-ാം സ്ഥാനത്ത് ഞാൻ 1-ാം സ്ഥാനത്തെത്തി. എന്റെ പൊന്നു മക്കളെ, നീ ആദ്യമായിട്ട് ജീവിതത്തിൽ അച്ഛൻ ജയിച്ചു കണ്ടല്ലേ. ആദ്യമായിട്ടാ? അല്ല, ഇതുവരെ ജയിച്ച വിജയിച്ച ഇതേ വിജയങ്ങളൊന്നും വിജയമല്ല, ഇത് പ്രതികൂല സാഹചര്യങ്ങൾ പടവെട്ടി ജനപിന്തുണയോടുകൂടിയാണ് എന്നെ മോളിൽ ജയിച്ചത്. അതുപോലെ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് വോട്ട് നേടി ജയിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി. ആദ്യമായിട്ടൊന്നുമില്ല, നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മാവൻ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടൊക്കെ ഉണ്ട്. അയാളെ കള്ളവോട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനപ്രശ്നമാക്കിയത് വാടി കടന്ന്. ഇതല്ല, ഇത് ഇത് നല്ല സത്യസന്ധമായ വോട്ടുണ്ടാണ് എന്നെ ജയിച്ചത്. എന്റെ പൊന്നു മക്കളെ, നിനക്ക് സരസ്വതി കലാസമുണ്ട്, നിനക്ക് ഗുരുത്വമുണ്ട്, നിന്റെ പേരിൽ അച്ഛൻ എന്നും അപമാനിക്കും അഭിമാനിക്കും. അപ്പൊ നിനക്ക് അമ്മയുടെ അനുഗ്രഹം ഒന്നും വേണ്ടല്ലേ. അല്ല, അമ്മ എന്നെ ഒന്നിക്കലും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ, ആകെപ്പാട്ട് സപ്പോർട്ട് ചെയ്യണോ അച്ഛൻ. പോരാത്തിന് അച്ഛൻ കാരണമാണ് എനിക്ക് ഇത്ര വോട്ട് കിട്ടിയത്. അപ്പൊ നിനക്ക് വോട്ടിന് വേണ്ടി ഞാൻ എല്ലായിടത്തും തെണ്ടിയതോ?
അമ്മ മാത്രല്ലോ ഞാനും അച്ഛനൊക്കെ തന്നെ അറിഞ്ഞില്ലേ ഓട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കോളാം. സുഷമ്മ നാല് കൂട്ടുകാരെ ഉണ്ടല്ലോ, ആ നാല് ഓട്ടം ഉണ്ടോ നീ ജയിച്ചെന്നാണ് അവളെ വിചാരം. അയച്ചു പാടെ അവിടെ അച്ഛാ അങ്ങനെ അമ്മ താഴ്ത്തി കെട്ടല്ലേ. ഇത് നമ്മുടെ ടീം വർക്കിന്റെ വിജയമാണ്. ഇതിൽ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. അതിനേക്കാളും കുറച്ച് കൂടുതൽ പങ്കുണ്ട് അച്ഛൻ. അങ്ങനെ പറയാൻ പറ്റില്ല, ഇവള് പറഞ്ഞ കറച്ച ടീം വർക്കാണ്. അതുകൊണ്ട് അച്ഛാ നമ്മള് മലേഷ്യ പോയിട്ട് വരുമ്പളേ ഇപ്പൊ നമുക്ക് കുറെ പേര് വോട്ട് ചെയ്തല്ലോ, അവർക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് നടക്കൂല. ഒരുപാട് ഊപ്പാട് വന്നു. അല്ല എന്തായാലും ബാസ്യങ്ങളും ചന്ദ്രനങ്ങളും ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ബാസിക്കും ചന്ദ്രൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഏ പക്ഷേ മലേഷ്യക്ക് പോലെ സിംഗപ്പൂർ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അവിടെ ബാസിയുടെ ഭാര്യയുണ്ട്. ബാസിയുടെ ഭാര്യ നിങ്ങൾ കാണുന്നത്? അല്ല എന്റെ ഭാര്യയുടെ അടുത്ത് എന്നെ പറ്റി ബാസി കുറ്റം പറയും പോലെ അവന്റെ ഭാര്യ അടുത്ത് അവനെ പറ്റി കുറ്റം പറയാമല്ലോ. നല്ല ഐഡിയ ചേച്ചി, മലേഷ്യ പോകാനുള്ള ടിക്കറ്റ് കിട്ടും. ഇന്ന് 5 മണിക്കല്ല എന്നാ പറഞ്ഞേക്കണേ. മകളെ പോകുമ്പോ നിന്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോണ്ട് പോണം. ഈ ശത്രുക്കളായിട്ടുള്ള കൂട്ടുകാരുണ്ടല്ലോ അവരെ വിളിച്ചോണ്ട് പോകണം. എല്ലാവരും ഒന്ന് അറിയിട്ട് അച്ഛനെ അച്ഛനൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ മിൽമാ ബൂത്തിലും പത്രടാൻ വരണല്ലേ പത്രക്കാരൻ, അവരുടെ അടുത്തും പറയാം. അപ്പം ലോകം മൊത്തം അറിയും. പിന്നെ പാറവടാവിലെ ബംഗാളികളെ അറിയിക്കണം, അവരെ അറിയിച്ചില്ല നമുക്ക് പ്രശ്നമല്ലോ. ഭാഷ ഒന്നും കുഴപ്പമില്ല, നമ്മൾ പോണവരെ അറിഞ്ഞാൽ മതി. അടിപൊളി അടിപൊളി. ആ അപ്പൊ ശരി, കാര്യം നടക്കട്ടെ, പണി നടക്കുന്നു. കൂട്ടുകാരാണ്. അയ്യോ മലേഷ്യ മലേഷ്യ. നമ്മളറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു ആവശ്യം വരുമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, എമർജൻസി പാസ്പോർട്ട് കിട്ടും ഇത്തരം സാഹചര്യങ്ങളിൽ. നീ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ എടുത്തോണ്ട് പോ, പെട്ടെന്ന് ചെല്ല്. ഇപ്പൊ പോണോ? പിന്നെ അല്ല എപ്പോ പോകണ്ടി? ഇടി പെണ്ണ് ടിക്കറ്റ് കൊണ്ടു വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 7 ദിവസം നമ്മൾ പോകേണ്ടി വരും. അയ്യോ അന്നിട്ട് ഒരു കാര്യം ചെയ്യോ, ആ ചന്ദ്രനെ ഓട്ടോ വിളിച്ചിട്ട് നീ പെട്ടെന്ന് ഇറങ്ങ്. മലേഷ്യയിലെ ജൂലൈ മാസത്തിൽ ബാലുവും കുടുംബവും പോയി. ചന്ദ്രങ്ങളുടെ വണ്ടി കയറി കൊണ്ട് പോണല്ലോ. മലേഷ്യയിൽ പോവാൻ റേഷൻ കാർഡ് വാങ്ങിച്ചാൽ പറ്റൂല, പാസ്പോർട്ട് തന്നെ വേണം. എടാ നേരത്തേക്ക് പടവലായിട്ട് ഷട്ടിലടിക്കും പോലെ അല്ലടാ, പാസ്പോർട്ട് വേണ്ടടാ. അല്ലേ ഇപ്പൊ പാസ്പോർട്ട് ഓർഡർ ചെയ്ത് ഇപ്പൊ കിട്ടില്ലല്ലോ, കുറെ കഴിയില്ല കിട്ടാൻ. മക്കൾ അതിനാണ് എമർജൻസി പാസ്പോർട്ട്, അത് അപ്ലൈ ചെയ്തിട്ട് അമ്മ ഇപ്പൊ വരും. രണ്ട് ടിക്കറ്റ് കിട്ടിയുള്ളൂ. അവൻ പറഞ്ഞില്ലേ കുടുംബത്തെ സമയത്ത് ടിക്കറ്റ് വരുന്നു, പിന്നെ പോക്കറ്റ് കാണിക്കുന്നു. രണ്ട് ടിക്കറ്റ് ഉള്ളൂ. ഞാൻ ചോദിച്ചത് അവരുടെ അടുത്ത്. അപ്പം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു പരിപാടിയിലെ ഭേദഗതി വരുത്താൻ അവർക്ക് അത് അവകാശമുണ്ടെന്ന്. പരിപാടിയിലെ ഭേദഗതി എടുത്താ ആ അതുകൊണ്ട് രണ്ട് ടിക്കറ്റേ ഉള്ളൂ. രണ്ട് ടിക്കറ്റ് ഉള്ളൂ. ശരിയാവൂല, നിങ്ങൾ രണ്ടുപേരും ശരിയാവൂല. കാര്യം ചെയ്യാ, നമുക്ക് വിഷമമുണ്ട്. ഞാനും അമ്മയും കൂടെ പോവാം. പക്ഷേ ചെറിയ കുഴപ്പമുണ്ട്. ഇത് നമ്മളെ വിശ്വാസമല്ലേ, ഒറ്റയ്ക്കാക്കിയ വിശ്വാസമല്ലേ, രണ്ടുപേരും ഒരുമിച്ച് ആക്കിയ വിശ്വാസമല്ലേ നിങ്ങൾക്ക്? പിന്നെന്ത് വിശ്വാസമൊക്കെ ഉണ്ട്. അവന് കിട്ടിയ ടിക്കറ്റ് മലേഷ്യയിലോട്ടുള്ളതല്ല, പിന്നെ കവിത തിയേറ്ററിലെ ന്യൂൺ ഷോയ്ക്കുള്ളതാ. ഈ രണ്ട് സിനിമ ടിക്കറ്റിന് വേണ്ടിയാണ് നാട് മുഴുവൻ എന്നെ തെണ്ടിച്ചത്. തന്നെടി അച്ഛനോട് തന്നെ ഞാനും നാളെ മൊത്തം തെണ്ടി നടന്നില്ലേ, ഞാൻ ചോദിച്ച അവരുടെ അടുത്ത്. അപ്പൊ പറഞ്ഞു അവര് തന്നെ പറയാം ഭേദഗതി വരുത്താൻ അവർക്ക് അവകാശമുണ്ടെന്ന്. ആൾക്കാരെ എങ്ങനെ നോക്കും? അപ്പൊ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് പത്രക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിനാ ബംഗാളികളെ ഉപ്പ് ഞാൻ തലവർത്തി നടക്കണെങ്കിലും അവർ ആഴ്ച വയ്ക്കൂലേ? ഇത്ര നാൾ മലയാളികളാണ് ആഴ്ച വെച്ചോണ്ടിരുന്നത്, ഇനി ഇപ്പൊ അവന്മാരെ ആഴ്ച വയ്ക്കും. അമ്മേന്ത്? അയ്യോ പാവം, പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയിട്ട് ഫ്ലൈറ്റിന്റെ സൈഡിൽ നിന്ന് പോകാനൊക്കെ സ്വപ്നം കണ്ടേ. എല്ലാം പൊളിഞ്ഞു കിട്ടി. ഹലോ നീലു എവിടെ എത്തി? വണ്ടി 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 തിരി വണ്ടി തിരി വണ്ടി തിരി നേരം ഞെട്ടു വാ. എടി പരിപാടിയിൽ ഭേദഗതി വരുത്തി ഇങ്ങനെ നീണ്ടു വഞ്ഞി വാ. പാസ്പോർട്ട് വേണ്ട, പാസ്പോർട്ട് വേണ്ടത്. എടി സിനിമ കാണാൻ വന്നിട്ടുണ്ട് പാസ്പോർട്ട്.